ഉത്തര കേരളത്തിൽ തെയ്യാട്ടക്കാലത്തിന് തുടക്കമായി മമ്പലം തെക്കടവൻ തറവാട്ടിലാണ് മഹാമാരി കാരണമുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കളിയാട്ടക്കാലത്തിന് തുടക്കം കുറിച്ച് തെയ്യങ്ങൾ അരങ്ങിലെത്തിയത് ചെണ്ടമേളവും ആളുമാരവവും കൂട്ടായ്മയുമാണ് വടക്കന്റെ സ്വത്തും എന്നാൽ കോവിഡ് രണ്ട് വർഷമായി ഇവയൊക്കെയും നമ്മിൽ നിന്ന് കവർന്നെടുത്തിട്ട് പതിയെ പതിയെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ തിരിച്ചു നൽകി ആ കെട്ടകാലം വിടവാങ്ങുകയാണെന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ കാണുന്നത് ഇനിയും കോവിഡ് ആധിപത്യം ഉറപ്പിക്കാതിരിക്കാൻ കർശനമായ ശ്രദ്ധ പാലിക്കുന്നുമുണ്ട് ഒരു നാടുണരേണ്ട കാലമായിട്ടും ആളുകൾ തെയ്യപ്പറമ്പിൽ കൂട്ടം കൂടിയില്ല ആൾക്കൂട്ടങ്ങൾ ഇല്ലെങ്കിലും ഇനിയൊരു 6-7 മാസക്കാലം നമ്മുടെ നാട് ചിലമ്പുലിയാലും ചെണ്ടമേളങ്ങളാലും മുഖരിതമായിരിക്കും അങ്ങകലെ ഏതോ കാവിൽ നടക്കുന്ന തെയ്യത്തിന്റെ പുറപ്പാടും കാത്ത് പാതി മയക്കത്തിലായിരിക്കും ഇവിടത്തെ ജനത പയ്യന്നൂർ ശ്രീ ആദികണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ തെയ്യം ഇവിടെ എത്തിയത് ആദികണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ ഊരാളന്മാരായ ഒരു തറവാട്ടുകാരുടെ നാല് വീടുകളിലും കുണ്ടൂർ ചാമുണ്ടേശ്വരിയുടെ തെയ്യം കെട്ടിയാടപ്പെടുന്നുണ്ട് ശൈവശക്തി സ്വരൂപിണിയായ കാളിയുടെ രൂപമാണ് ഈ തെയ്യം എന്ന് ഇതിൻ്റെ പുരാവൃത്തത്തിൽ പറയുന്നു കർണാടകയിലെ കാവേരിയിൽ നിന്നും തുളുനാട്ടിൽ നിന്നും മലനാട്ടിലേക്ക് വന്ന ദേവി എന്ന രീതിയിലാണ് ഈ തെയ്യത്തെ നമ്മൾ കാണുന്നത് പിന്നെ തുലാമാസം 1-ാം തീയതി എല്ലാ ഈ എന്ത് ഇതുണ്ടെങ്കിലും ഇവിടെ തെയ്യം മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കോവിഡ് മഹാമാരിയിൽ മാത്രമാണ് കഴിഞ്ഞ 2020-ൽ തെയ്യം നടത്താതെ പോയത് ഉത്തര മലബാറിലെ ഹൃദയത്തുടിപ്പുകൾ ഉണർത്തുന്ന തെയ്യക്കാലം തുടങ്ങുന്നത് 10-ാം ഉദയം തൊട്ടാണ് എന്നാൽ മമ്പരത്തെ തെക്കടവൻ തറവാട്ടിൽ തുലാമാസം ആരംഭത്തിൽ തന്നെ ചെണ്ടമേളത്തിന്റെയും തോറ്റമ്പാട്ടിന്റെയും താളം ഉണർന്നു കഴിഞ്ഞു കന്നിമാസത്തിലെ കൊയ്ത്ത് കഴിഞ്ഞെടുക്കുന്ന പുതിയ അരി തറവാട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവിക്ക് നിവേദിച്ചുകൊണ്ട് തുലാമാസം 1-ന് തെക്കടവൻ തറവാട്ടിൽ പുത്തരിക്കളിയാട്ടം ഇത്തവണയും നടത്തുകയാണ് കാവേരിമലയിൽ കരിങ്കല്ലിൽ ബന്ധനസ്ഥയായ ദേവി കൂഴൂർ ശാസ്താവിന്റെ അധീനതയിൽ ശക്തി സ്വരൂപിണിയായി വസിക്കുകയും പിന്നീട് തന്ത്രിമാരാൽ ചെമ്പുകൂടത്തിൽ ആവാഹിച്ച് അവിടെ നിന്നും കൊണ്ടുപോവുകയും കാസർഗോഡിനടുത്തുള്ള കുണ്ടോറ സ്ഥലത്ത് വച്ച് ചെമ്പുകൂടം പൊട്ടിപ്പിളർന്ന് ഉഗ്ര തേജസ്വിനിയായ ദേവി കുണ്ടോറ ശാസ്താവിന്റെ വലംഭാഗത്ത് നിലയുറപ്പിച്ചു അവിടെ നിന്നുമാണ് മലനാട്ടിലേക്ക് ദേവി വന്നതെന്നാണ് പുരാവൃത്തം കുണ്ടൂർ ചാമുണ്ടിയുടെ പരിപാലനാവകാശം തെക്കടവൻ തറവാട്ടുകാർക്കായിരുന്നു അതുകൊണ്ടു തന്നെ പരിപാലിക്കുന്ന തറവാടുകളിൽ ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു അങ്ങനെയാണ് പയ്യന്നൂർ മമ്പലത്ത് തെക്കടവൻ തറവാട്ടിൽ തുലാം 1-ന് പുത്തരി കളിയാട്ടത്തിന് കുണ്ടോറ ചാമുണ്ടിയെ കെട്ടിയാടിക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ